ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് വീണ്ടും ഭരണം പിടിച്ചതിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്കും കേരളത്തിലെ സുഡാപ്പികൾക്കും കമ്മികൾക്കും കൊങ്ങികൾക്കുമുള്ള അന്താളിപ്പ് തീർന്നിട്ടില്ല സംഭവം എന്താണെന്നല്ലേ ജനാധിപത്യം മതേതരത്വം എന്നിങ്ങനെയുള്ള ഭരണഘടനാ മൂല്യങ്ങളെല്ലാം വളരെ വാതോരാതെ ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകരും കമ്മി കൊങ്ങികളും ഭീകരമായിട്ട് പ്രസംഗിക്കും പിന്നെ സുഡാപ്പികൾ ഇതൊന്നും തൊട്ട് തീണ്ടാത്തോണ്ട് അവന്മാരെ നമ്മൾ കൂട്ടത്തി കൂട്ടുന്നില്ല എന്തായാലും ഈ ജനാധിപത്യവും മതേതരത്വവും എല്ലാം പ്രസംഗിക്കുന്ന ലവന്മാർ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞാൽ ഉടനെ പറയുന്ന വാചകം എന്താണെന്നറിയാമോ തോറ്റത് ഞങ്ങളല്ല തോറ്റത് ഇന്ത്യയാണെന്നാണ് കോൺഗ്രസുകാരുടെ വാചകമാണ് ജനാധിപത്യപരമായി ജനങ്ങൾ ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ജനങ്ങളെ അവഹേളിക്കുന്ന തരത്തിലാണ് ഇവറ്റകൾ ഡയലോഗ് അടിക്കുന്നത് ജനങ്ങൾക്ക് വിവരമില്ല തോറ്റത് ഞങ്ങളല്ല തോറ്റത് ഇന്ത്യയാണ് പോലും എങ്ങനെയുണ്ട് ഇവിടുത്തെ കമ്മികളുടെ സ്ഥിതിയും വ്യത്യസ്തമൊന്നുമല്ല എവിടെയെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ അതിപ്പോൾ പാൽ സൊസൈറ്റി തെരഞ്ഞെടുപ്പായിക്കൊള്ളട്ടെ കുണ്ടറാണ്ടി ആപ്പീസിലെ തിരഞ്ഞെടുപ്പായിക്കൊള്ളട്ടെ എവിടെയെങ്കിലും തോറ്റു കഴിഞ്ഞാൽ ഉടനെ പറഞ്ഞുകളെയും തോറ്റത് ഞങ്ങളല്ല തോറ്റത് സംസ്ഥാനമാണ് കേരളമാണ് ചക്കയാണ് മാങ്ങയാണ് തേങ്ങയാണ് എന്നൊക്കെ അതേസമയം തമിഴ്നാട്ടിലെ അണ്ണാമലൈ എന്ന് പറയുന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ എത്രത്തോളം നിസ്വാർത്ഥമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും അദ്ദേഹം ഒരു പ്രാദേശിക ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് റോഡിൽ ഒരു പാവിരിച്ചു കിടക്കാൻ യാതൊരുവിധ മടിയുമില്ല ഒരു തോർത്തുമുണ്ടെങ്കിൽ ഞാൻ സുഖമായിട്ട് ജീവിക്കും വീട്ടിൽ കൃഷി ചെയ്യാം അവിടെ തിരിച്ചു പോവുകയും ചെയ്യും അധികാരമില്ലെങ്കിൽ ഞാൻ കൃഷിയിലേക്ക് തന്നെ മടങ്ങും എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല മണ്ണിൽ പണിയെടുത്ത് ആ പണിയെടുത്തതിൻ്റെ വിയർപ്പ് കൊണ്ട് അന്നം തിന്നാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് അണ്ണാമലി പറയുന്നത് ഇവരെല്ലാം തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് കൃത്യമായി കണ്ടാൽ മനസ്സിലാകാം ഒരു വിഭാഗം ഷർട്ട് ചുളിയാതെ പണിയെടുക്കാൻ ആഗ്രഹിക്കുന്നു വേറൊരു വിഭാഗം മറ്റുള്ളവരുടെ ഷർട്ട് ചുളിയിച്ച് പണിയെടുക്കാൻ ആഗ്രഹിക്കുന്നു വേറൊരു വിഭാഗം കൃത്യമായി ജനാധിപത്യ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ തീരുമാനത്തെ മാനിച്ചു മുന്നോട്ടു പോകുന്നു ഇപ്പോഴിതാ ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന വാർത്തകളുടെ ഞെട്ടൽ മാറാതെ ഇരിക്കുകയാണ് സുഡാപ്പി പത്രങ്ങളടക്കം തേജസിൻ്റെ ഇന്നലത്തെ ഒരു വാർത്തയാണ് മുസ്ലിം ആധിപത്യമുള്ള ദൈവബന്ധ് വീണ്ടും ബി ജെ പി നേടിയത് എങ്ങനെയെന്ന് അന്തം വിട്ട് കുന്തം ഇഴുങ്ങി വാപൊളിച്ചിരിക്കുകയാണ് തേജസ് ദിനപത്രം പോലും അതായത് മുസ്ലിങ്ങൾക്കിടയിൽ പോലും ബി ജെ പിക്ക് ഭീകരമായിട്ടുള്ള സ്വീകാര്യതയാണ് ഉത്തർപ്രദേശിൽ ലഭിക്കുന്നത് ഉത്തർപ്രദേശ് മാത്രമല്ല നോർത്ത് ഇന്ത്യയിലെല്ലാം അങ്ങനെ തന്നെയാണ് ഇവരിവിടെ പറഞ്ഞു പറ്റുന്നത് പോലെ യാതൊന്നുമില്ല എന്ന് ഓരോ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴും മലയാളികൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പോരാത്തതിന് ഏഷ്യാനെറ്റും ഇന്നലെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതായത് കർഷക സമരം ചെയ്ത കർഷകരുടെ വോട്ടും ബി ജെ കിട്ടിയത് എന്ന് ഇതൊക്കെ കേട്ട മനോരമയിലെ ശാനി ചേച്ചി അതെന്ത് ചെയ്താടാ ചെയ്തത് എന്ന് പറഞ്ഞ് തലയിൽ കൈവയ്ക്കാതില്ല കൊള്ളാം എന്തായാലും ജനാധിപത്യത്തിലുള്ള വിശ്വാസം പോവാൻ പലർക്കും ഇനിയും കുറേ നാളുകൾ ബാക്കി ഇപ്പോഴിതാ ഉത്തർപ്രദേശിൽ യോഗി സർക്കാർ വീണ്ടും അധികാരത്തിലേറുമ്പോൾ മുസ്ലിങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ പോലും ബി ജെ പി ജയിച്ച് കയറിയത് ചർച്ചയാകുന്നു എന്നാണ് പലരും പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള ഇസ്ലാമിക പാഠശാലയായ ദാറുലുലും ദയൂബന്തിൻ്റെ ആസ്ഥാനമായ ദയൂബന്ദിൽ തുടർച്ചയായി രണ്ടാം തവണവും ാണ് സഹരൻപുരിൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദയുബന്ദ് പട്ടണത്തിൽ എഴുപത് ശതമാനം മുസ്ലിം ജനസംഖ്യ ഉണ്ടെങ്കിലും മണ്ഡലത്തിൽ നാല്പത് ശതമാനം മുസ്ലിം വോട്ടർമാരാണ് ഉള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സിറ്റിംഗ് എം എൽ എ ബ്രിജേഷ് സിംഗ് ഏഴായിരത്തി ഒരുന്നൂറ്റി നാല് വോട്ടുകൾക്ക് സമാജ്വാദി പാർട്ടിയുടെ എതിരാളിയായ കാർത്തികേയ റാണയെ പരാജയപ്പെടുത്തി ഇത്തവണ ബിജെപി ദയുബന്തിൽ പരാജയപ്പെടുമെന്ന് നിരീക്ഷകർ വിലയിരുത്തിയെങ്കിലും ബി ജെ പി സീറ്റ് നിലനിർത്തുകയായിരുന്നു എന്നുള്ളതാണ് പരമാർത്ഥം എന്തായാലും ബി ജെ പിയുടെ ബി ടീമാണെന്ന് എതിരാളികൾ ആരോപണമുന്നയിക്കുന്ന ഓൾ ഇന്ത്യ മജ്ലി സെ ഇത്തെഹാദ് മുസ്ലിമീൻ ഇത്തവണ ദയുബന്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു നൂറ് സ്ഥാനാർത്ഥികളെ നിർത്തി യു പി തിരഞ്ഞെടുപ്പിൽ പാർട്ടി ശക്തമായി പങ്കാളികളായെങ്കിലും ഒരു സീറ്റും വിജയിക്കാനായില്ല പോയിൻ്റ് നാല് മൂന്ന് ശതമാനം വോട്ട് വിഹിതമാണ് എ ഐ എം ഐ എം നേടിയത് ദയുബന്തിൽ എ ഐ എം ഐ എം സ്ഥാനാർത്ഥി ഉമൈർ മദനി മൂവായിരത്തി അഞ്ഞൂറ് വോട്ടുകളും നേടി എന്തായിരുന്നാലും ഇതൊക്കെ കണ്ട് അന്തം വിട്ട് കുന്തം മുഴുങ്ങിയിരിക്കാൻ മാത്രമേ യുവറ്റക്കളെ കൊണ്ട് സാധിക്കുന്നുള്ളൂ വേറൊരു കാര്യം ഇപ്പോൾ പറഞ്ഞ് ആശ്വസിക്കുന്നത് ഈ കാര്യത്തിലാണ് അതായത് കഴിഞ്ഞ തവണത്തെക്കാട്ടിലും അൻപത്തിയേഴ് സീറ്റ് ബി ജെ പിക്ക് കുറഞ്ഞല്ലോ എന്ന് പറഞ്ഞു ബി ജെ പിയുടെ ഉപമുഖ്യമന്ത്രി അവിടെ തോറ്റു എന്നൊക്കെ പ്രചാരണമുണ്ട് എന്തായാലും ഇവിടെ സ്വർണം കടത്തുന്ന ആൾക്കും ഡോളർ കടത്തുന്ന ആൾക്കുമൊക്കെ മലയാളികൾ വോട്ടിട്ട് വിജയിപ്പിച്ച് തലപ്പത്ത് കയറ്റി ഇരുത്തി ഭരിക്കാനായിട്ട് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ ജനം വിജയിപ്പിക്കൂ എന്നുള്ളതിൻ്റെ ഉദാഹരണം തന്നെയാണ് ഈ തോൽവികളും ജയിച്ച പലരുടെ വിജയങ്ങളും എന്തു തന്നെയായിരുന്നാലും ബി ജെ പിക്ക് അൻപത്തിയേഴ് സീറ്റ് കുറഞ്ഞേ എന്ന് പറഞ്ഞ് ആഹ്ലാദിക്കുന്നവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം ഇരുപത്തി കോടി ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിൽ ആദ്യമായി ഒരു പാർട്ടി രണ്ടാമതും ഭനനം പിടിച്ചു നാൽപ്പത് ശതമാനത്തിന് മുകളിൽ വോട്ട് ഷെയറും നേടിയത് സൗകര്യപൂർവ്വം മറച്ചു വയ്ക്കുകയാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഈ വിജയം കണ്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങി കിളി പോയിരിക്കുകയാണ് ഇരിക്കുകയാണ് എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ